ഇന്ന് 20,624 എന്നുള്ള കണക്കാണ് പുതിയ രോഗികളുടെ എണ്ണത്തിൽ വന്നിരിക്കുന്നത്. കെ ജി കമലേഷ് ഉണ്ട് നമുക്കൊപ്പം. കമലേഷ്, ഒരാശ്വാസ കണക്കാണ് ഇന്ന് എന്തായാലും പുറത്തു വന്നിരിക്കുന്ന മറ്റു വിവരങ്ങൾ. ആ രജനി, ചെറിയൊരു ആശ്വാസമാണ്. ഇന്നലത്തേക്കാൾ കൂടുതൽ പരിശോധനയുടെ എണ്ണം ഇന്ന് കൂടി. പക്ഷേ ആ പുതിയ കേസുകളുടെ എണ്ണവും TPR 24 മണിക്കൂറിലെ മരണനിരക്കും ഒക്കെ ഇന്നലത്തേക്കാൾ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസമുണ്ടാക്കുന്ന കാര്യം. 20,624 പേർക്കാണ് ഇപ്പോൾ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 167,579 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 16,865 പേർക്ക് രോഗമുക്തരായിരിക്കുന്നു. മലപ്പുറം ഇന്നലത്തെ പോലെ തന്നെ 3,000 മുകളിൽ പുതിയ കേസുമായി ഏറ്റവും കൂടുതൽ രോഗമുള്ള ജില്ല മലപ്പുറത്താണ് ഇപ്പോൾ. 3,474 ആണ്. തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, എറണാകുളം ജില്ലകൾ 2,000 മുകളിൽ കേസുകളുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നലെ 13 മുകളിലാണെങ്കിൽ ഇന്നത് 13 താഴ്ന്നു, 12 മുകളിൽ എത്തി എന്നുള്ളത് ഒരു വലിയൊരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. പുതുതായി കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം പുതുതായി സ്ഥിരീകരിച്ചത് 80 മാത്രമാണ്. ഇന്നലത്തേക്കാൾ കുറഞ്ഞു, 100 താഴേക്ക് എത്തി എന്നുള്ളത് മറ്റൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. 98 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത്. ഈ TPRന്റെ കണക്കനുസരിച്ചുകൊണ്ട് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലോക്ക്ഡൌൺ നിശ്ചയിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഡി കാറ്റഗറി ഇന്നലത്തെ പോലെ തന്നെ 323 തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇന്നും. അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്തായാലും തുടർച്ചയായി 5-ാം ദിവസവും 20,000 മുകളിൽ പുതിയ കേസുകൾ ഉണ്ടെങ്കിലും ഇന്നലത്തെ അപേക്ഷിച്ചുകൊണ്ട് TPRലും കേസിലും മരണത്തിലും ഒക്കെ തന്നെ ചെറിയൊരു ആശ്വാസമുണ്ട് രജനി. ശരി, കെ ജി കമലേഷാണ് കോവിഡിന്റെ സമഗ്ര വിവരങ്ങൾ നൽകിയത്. ചെറിയൊരു ആശ്വാസം കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ് സംബന്ധിച്ച് ഞാൻ